ഹായ് ഹലോ, ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫോൺ ഞാൻ കുറേ ഇടത്ത് വെച്ചതിന് ശേഷം എനിക്കൊരു സ്ഥലം കിട്ടിയതാട്ടോ. ലൈറ്റിന് കുറച്ച് വിഷയം കാണും, കാരണം ഞാൻ എല്ലാവട്ടം വീട്ടിൽ വരുമ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവട്ടം വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇൻസുലേഷൻ ടേപ്പ് മറ്റേ ജനലിൻ്റെ കമ്പിയിൽ ചുറ്റിയിട്ട് ഫോൺ അതിൽ വെക്കുക ചെയ്യാറുണ്ട്. പക്ഷേ ഈ വട്ടം ഇൻസുലേഷൻ ടേപ്പ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ്. ഞാനപ്പോൾ ചേട്ടായുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണിക്കാം കേട്ടോ. ബാഗ് നല്ല ബൊമ്മന്നിരിക്കുക, ഇത് ചേട്ടായുടെ ബാഗ് കേട്ടോ. ഞാൻ പിന്നെ ജോലിക്ക് പോകുന്ന ടൈമിൽ ഞാൻ എനിക്ക് വേണ്ടി എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് നോക്കാം. ചേട്ടായുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള എൻ്റെ ബാഗ്, എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഇതിലൊരുപാട് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ചാർജർ. ഈ സംഭവം കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരും. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാം. അതിനുശേഷം ഇതെൻ്റെ ഫോണാട്ടോ, ഇതെൻ്റെ ആദ്യത്തെ ഫോണ്. ഈ ഫോൺ കിട്ടുന്നതിന് മുന്നേ ഉള്ള ഫോണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പുതിയത് കിട്ടുമ്പോൾ എനിക്ക് പഴയതിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, പുതിയ സാധനങ്ങൾ. അപ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു സങ്കടമാണ്, അയ്യോ എൻ്റെ ഫോണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എഡിറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഇതിലാട്ടോ. അപ്പോൾ ഞാൻ ഇത് എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അത് മാത്രമല്ല, ഈ ഫോണിന് പെട്ടെന്ന് ചാർജ് തീരുന്നുണ്ട്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഫോണിൽ തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഫോണ്, പക്ഷേ എങ്കിലും ഇവനെ ഇപ്പോൾ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. ഇനിയാണ് ഏറ്റവും വലിയ സംഭവം, ഞങ്ങളുടെ കമ്പിളി പുതപ്പ്. ഇത് ശരിക്കും ഞാൻ കൊണ്ടുവന്നത് കഴുകാനും വേണ്ടി കൊണ്ടുവന്നേ കേട്ടോ. മഴയായതുകൊണ്ട് കഴുകാനും പറ്റത്തില്ല. അത് മാത്രമല്ല, ഇത് എന്നെയും കൊണ്ട് എടുത്തിട്ട് എറ്റി കഴുകാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ അവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് നമ്മൾ കല്ലിലേ കഴുകാൻ പറ്റും. സാധാരണ ബെഡ്ഷീറ്റ് കഴുകുന്ന ചേട്ടായി കേട്ടോ. കമ്പിളിപ്പുതപ്പ് പാവാ, അതൊക്കെ ചെയ്തോളൂ. കമ്പിളിപ്പുതപ്പ് എല്ലാം കുതിർത്ത് വെച്ചാൽ മതി, എറ്റി പിഴിഞ്ഞൊക്കെ തരും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചേട്ടായിക്ക് പനിയും, അത് മാത്രമല്ല ചേട്ടായിക്ക് വീട്ടിൽ ഇരിക്കുക ഇപ്പോൾ സമയം കിട്ടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും വീട്ടിൽ കൊണ്ടൊന്ന് കഴുകി ഉണക്കി കൊണ്ട് പോവാന്ന്. നല്ല സൂപ്പർ അസാധ്യമായിട്ടുള്ള മണം കേട്ടോ. ഈ മഴയൊക്കെ ആകുമ്പോൾ നമ്മുടെ തുണി ഇമ്മിണി നനയത്തില്ലേ. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ജനൽ തുറന്നിടും. അപ്പോൾ കട്ടിലിലൊക്കെ ഒരു നനവ് കാണും, ഒരു ഈർപ്പം കാണും. അങ്ങനെ പിന്നെ കഴുകാന്ന് വെച്ചു. അതിനുശേഷം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് ഫ്രീ ആയിട്ടൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിയെന്ന്. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു കേട്ടോ. കാരണം ഓൾറെഡി അവിടെ എൻ്റെയും ചേട്ടായുടെ ഒരു രണ്ട് മൂന്നാല് ഫ്രെയിം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളൂ, ഞങ്ങളുടെ ആകെ ഒരു ഫോട്ടോ ഉള്ളൂ. അപ്പം ഞാൻ വെച്ച് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഫോട്ടോ ഫ്രെയിം കൊണ്ടുവന്നു. ഇതിനി ചാച്ചൻ്റെ കലാപരമായ ബുദ്ധിയിൽ എവിടെയെങ്കിലും തൂക്കിയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള അലകുലുത്ത് പണിയൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചാച്ചനാട്ടോ. ചാച്ചൻ അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ ബെഡ്ഷീറ്റ് ഇത്, പിന്നെ നമ്മുടെ ചാർജറ് മറ്റേ ഫോണ്, ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇനി ആക്രി കേട്ടോ. ബുക്കൊക്കെ എപ്പോഴോ ഇരുന്നതാണ്. ഈ ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്ന അതേ സ്വഭാവം തന്നെ എനിക്ക്. ഞാൻ ഈ ബാഗിൻ്റെ അടിയിൽ കുറേ പേപ്പറും ചവറും എല്ലാം വാരിയിടും. അതൊന്നും ഞാൻ പിന്നെ നോക്കാറേ ഇല്ല. ബുക്കൊക്കെ വേണ്ടിയിരുന്നു പൂത്തു. ഈ ബുക്ക് ഇട്ടേക്കുന്നത് എന്തിനാ? ചുമ്മാ ബുക്ക് എന്തെങ്കിലും എഴുതാനും വേണ്ടി എപ്പോഴും ബാഗിലൊരു ബുക്കോ ബുക്കും പേനയും കാണും. എപ്പോഴും നമ്മൾ ഒരു ബുക്കും പേനയും കയ്യിൽ വേണം. എന്തെങ്കിലും സംഭവം പെട്ടെന്ന് മറന്നു പോയാലോ എന്തിനു വേണ്ടി, എന്തെങ്കിലും വേണ്ടി. അപ്പം അതിനുശേഷം ലിപ് ബാം ആട്ടോ. ലിപ് ബാം വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ലിപ് ബാം. ഇതൊന്നും ഞാൻ എടുക്കത്തില്ലായിരുന്നു, പിന്നെ കൈ കണ്ടുകൊണ്ട് എടുത്തത്. അത് മാത്രമല്ല എന്തെങ്കിലും വീഡിയോ ചെയ്യുക, ഓൾറെഡി എനിക്ക് അവിടെ ഉള്ള എല്ലാ സാധനവും എൻ്റെ ഇവിടെയും കാണും. ഞാൻ ആകെ ഒറ്റൊരു മോളാണ്, ഒറ്റൊരാളാണ് ചേട്ടായി, ഒറ്റൊരാളാണ്. അപ്പം നമുക്ക് രണ്ട് വീട്ടിലും മാറി തിരിഞ്ഞ് നിൽക്കണേ. അത് മാത്രമല്ല, എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സാധനങ്ങൾ കുറയുമ്പോൾ എനിക്ക് ഉള്ളിൽ എന്തോ ഒരു ടെൻഷനോ ഒരു ബുദ്ധിമുട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വീട് അഡിക്റ്റ്, അങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്. അങ്ങനെ ഒരു വളർന്ന് ഒറ്റയ്ക്ക് വളർന്ന് വന്നതുകൊണ്ടും വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കും. കാരണം ഞാൻ ഇതുവരെ വീട് വിട്ട് മാറി നിന്ന് പഠിച്ചിട്ടേ ഇല്ല. ആകെ ഒരു വർഷമാണ് ട്രിവാൻഡ്രം പോയി പഠിച്ചത്. അത് ഞാൻ മിനി ലോകം കാണട്ടെ എന്ന് വെച്ചിട്ട് ചേട്ടായിട്ട് പറഞ്ഞ് നീ പോ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ വിട്ടതാട്ടോ. ഞാൻ ആദ്യം തുള്ളിച്ചാടിയാണ് പോയത്. പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, എനിക്ക് അവിടെ പറ്റത്തില്ല എന്ന്. കാരണം ഫുഡൊന്നും എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ശരിക്കും എൻ്റെ വണ്ണം ശരിക്കും കുറയുന്നത്. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചത് പിടിക്കാണ്ട് വയറ്റിന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ വയറിളക്കവും, എനിക്ക് എന്ത് തിന്നാലും ഒരു മെനയില്ല. അങ്ങനെ വണ്ണം കുറേ കുറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ പോയി വരുമായിരുന്നു ട്രിവാൻഡ്രം. അത് കഴിഞ്ഞ് ജോലിക്ക് പോയി. പിന്നെ അവിടെ എന്തായാലും കഴിക്കാൻ സമയമില്ല, അങ്ങനെ വണ്ണമൊക്കെ പോയി. പിന്നെ ആ മൈൻഡ് സെറ്റും പോയി, വണ്ണം വെക്കണം വണ്ണം വെക്കണം. നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിന്നുകൊണ്ടിരിക്കുക, ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ കുടൽ ചുരുങ്ങുന്നു. എനിക്ക് പഴയ പോലെ അത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഇപ്പം തിന്നാൻ പറ്റില്ല. അപ്പം ലിബാണ്. പിന്നെന്തോ സൈഡിൽ, പിന്നെന്തോ വണ്ടിയുടെ ടിക്കറ്റൊക്കെ ആയിരിക്കും. അയ്യോടാ, ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഞാൻ ഈ പൈസ ഒന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതാ. ഒരു 100 രൂപയുണ്ട്, ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന്. 100, 20 രൂപ,
പിന്നെ കുറച്ച് ചില്ലറ. ഞാൻ കോളേജിൽ പോകുന്ന ടൈം തൊട്ട് ഈ സൈഡിലാട്ടോ ഇതെല്ലാം ഇടുന്നത്, പൈസ എല്ലാം ഈ സൈഡിലിടുന്നത്. അപ്പം ഞാൻ ബസ്സിൽ കയറുമ്പോൾ എന്നോട് കുറേ പേര് പറയും, മോളെ അങ്ങനെ ഇടരുത്, ആരെങ്കിലും പൈസ എടുത്തിട്ട് പോയി മോളെ കളിപ്പിക്കുന്നു. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ പേഴ്സ്. എൻ്റെ പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വജ്രം പതിപ്പിച്ച പേഴ്സാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുൾ വജ്രം പേഴ്സാണ് ഗൈസ്. വെറുതെ കേട്ടോ, ഇത് ജുവലറിയിൽ നിന്ന് കിട്ടിയ പേഴ്സാണ് അമ്മയ്ക്ക്. അതിലാണ് ഞാൻ എല്ലാം ഇട്ട് വെക്കുന്നത്. എൻ്റെ പേഴ്സിലൊന്നും ഒന്നുമില്ല. ആകെ എൻ്റെ പേഴ്സ് എൻ്റെ പേഴ്സിലും ഉണ്ട്. എൻ്റെ പേഴ്സിലും ഒരു 100 രൂപയുണ്ട്. ഇപ്പോഴും എനിക്കൊരു 100 രൂപ കിട്ടി. അപ്പം ഞാൻ റിച്ചായി. എനിക്കിപ്പോൾ 200 രൂപീസ് ഉണ്ട് സ്വന്തമായിട്ട്. അതേപോലെ എൻ്റെ 2 ATM കാർഡുണ്ട്. ഒന്ന് ICICI ഓ പിന്നെ SBI മാത്രമേ വർക്ക് ആവത്തുള്ളൂ, മറ്റേത് ഞാൻ നോക്കാറില്ല. അപ്പം പേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഇപ്പുറത്തെ ഉറയിൽ വന്നിട്ട് 55 രൂപ ഉണ്ട് കേട്ടോ. അതാ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നെയാ വീട്ടിൽ നിന്ന്, ചേട്ടായ അവിടെ വെച്ചിട്ട് പോയതീന്ന്. പിന്നെ ഇത് അന്ന് ആ കൊച്ചൊന്ന് ഗിഫ്റ്റ്, മറ്റേ ഫോട്ടോസ് ഒക്കെ ഇല്ലേ, അന്ന് ആ മോള് തന്നെ. മോളോ ഞാൻ തമ്മുമ്മയല്ലേ. അപ്പൊ പേഴ്സിൽ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തീർന്ന സാധനങ്ങളാട്ടോ. ഈ ലിപ്സ്റ്റിക്, ഈ തീർന്ന സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ഇവിടുത്തെ എന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കും. ഞാൻ അങ്ങനെ ഒന്നും കളയത്തില്ല, പണ്ടോട്ടേ ഒന്നും കളയാറില്ല. എനിക്കെല്ലാം ഇങ്ങനെ വെച്ചിരിക്കണം, നമ്മുടെ ബോറോലി. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുരികം ത്രെഡ് ചെയ്യുന്ന ത്രെഡുണ്ട് കേട്ടോ. പിന്നെ ലാക്ടോ കലാമിൻ. ഇത് തീർന്ന ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഇല്ല, ഞാൻ ഇതിൽ നിന്ന് മറ്റേ കമ്പ് വെച്ച് കുത്തി എടുത്തിട്ടായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു മമാർത്തിൻ്റെ ബബിൾ കം ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഇത് തീർന്നത് ഞാൻ ഇവിടെ ഇടാനും വേണ്ടി കൊണ്ടുവന്നു. പിന്നെ ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണും കേട്ടോ. ലാക്ടോ കലാമിൻ കുരു വന്ന പാട് പെട്ടെന്ന് മാറാനായിട്ട് ഇത് സഹായിക്കും. ഞാൻ കാരണം ഉച്ചയ്ക്കൊക്കെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ ഇത് തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ വെള്ളപ്പാണ്ട് വന്ന പോലെ ഇങ്ങനെ കട്ടിക്കിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ നിൽക്കുമല്ലേ. അതൊക്കെയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്ന ഒരാളല്ല, എനിക്ക് സൺസ്ക്രീൻ ഇടാനും വേണ്ടി എടുത്തതല്ല. ഒരു വീഡിയോ എടുക്കണം, ഇതിൻ്റെ ഒരു റിവ്യൂ എടുക്കാനും വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്ലൈക്കോളിക്കൽ ഓറിയലിൻ്റെ ഇതിൻ്റെ റിവ്യൂ എടുക്കാനും വേണ്ടി എടുത്ത കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ മുഖത്ത് അങ്ങനെ ഉള്ള ക്രീംസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, നമ്മുടെ വീട്ടിലെ പൊടി ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ ബാഗിൽ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഉള്ളത്. ചേട്ടയുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഇനി എനിക്ക് ബെഡ്ഷീറ്റ് കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകണം, അതാണ് പണി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചേച്ചാ, ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, കാരണം ഫോൺ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയോ കൊണ്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചേച്ചാ.